ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വാവയ്ക്ക് ഇപ്പോൾ 6 മന്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇങ്കൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സെർലാക്കാണ് കേട്ടോ എൻ്റെ മൂത്ത 2 മക്കൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവനും സൈമുനും ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 1 മന്ത് ആവാറായി, അവൻ 7 മന്ത് ആവാറായി. അപ്പം കൊടുക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 6 മന്ത് വെറും ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എൻ്റെ 2 പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3-ാമത്തേൾക്കും മഷാല്ലാ അങ്ങനെ തന്നെ കേട്ടോ ചെയ്തത്. അപ്പോൾ കഴിയുന്നത് എല്ലാവരും മാക്സിമം 6 മന്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുക. അതിലും ഒരുപാട് നമുക്ക് എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, പ്രതിരോധ ശേഷി എല്ലാം ഉണ്ടാവും, ഞാൻ പറയണ്ടല്ലോ പ്രത്യേകം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ 6 മന്തിന് ശേഷം സെർലാക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ധാന്യപ്പൊടികളൊക്കെ പൊടിച്ച് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടികളും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ലത്. എന്നാൽ കൂടിയും ചില നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ പൊടിക്കാനും ഉണ്ടാക്കാനൊക്കെ അറിയാത്തവർക്കൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുക, നല്ലതാണ്. അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ ഇത് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതാണ് എൻ്റെ 2 കുട്ടികൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെർലാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വെറും സെർലാക്ക് തന്നെ കൊടുത്ത് കുട്ടികളെ ശീലിപ്പിക്കരുത്. ഇടയ്ക്ക് വേറെ ഫുഡുകളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ കൊടുക്കുക. എന്നാലും ഒരു നേരം എന്തായാലും ഞാൻ സെർലാക്ക് കൊടുക്കാറുണ്ട് 2 വയസ്സാവുന്നത് വരെ. അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2 നേരമാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ 10 മണിയാകുമ്പോൾ, പിന്നെ വൈകിട്ട് 6 മണിയാകുമ്പോൾ. അപ്പോൾ ഞാൻ സെർലാക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾ ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല തിളച്ച വെള്ളം സെർലാക്കിലോട്ട് സ്റ്റീലിൻ്റെ ബൗളിൽ എടുത്തതിന് ശേഷം, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളിലൊന്നും കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കരുത് ഒരിക്കലും. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് നല്ലോണം ഇങ്ക് നല്ലോണം കുറുക്കി നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ക്രീമി ടെക്സ്ചറാക്കി എടുക്കുക. അതായത് ഒരുപാട് വെള്ളം പോലെ ആയ കുട്ടികൾക്ക് അത് ടേസ്റ്റ് തോന്നില്ല, അപ്പോൾ അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രീമി ടെക്സ്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പൂൺ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അപ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ മോൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.